RIG യൂണിവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡിസ്നിയുടെ ഏറ്റവും പുതിയ ഫാന്റസി അഡ്വഞ്ചർ ഫിലിമായ ജംഗിൾ ക്രൂസ്. സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെ ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ ഫ്രാങ്കും ലില്ലിയും ലില്ലിയുടെ ബ്രദറായ മഗ്രഗറും കൂടെ ഏതൊരു അസുഖങ്ങളെ മാറ്റുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ വരെ വെല്ലുവാൻ സാധിക്കുന്ന ഒരു മെഡിസിന് വേണ്ടി ഒരു ഏൻഷ്യൻ്റ് ട്രീ കണ്ടുപിടിക്കുവാൻ വേണ്ടി ആമസോണിലേക്ക് പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാലും അഡ്വഞ്ചർ മൂവീസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് ജംഗിൾ ക്രൂസ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഡ്വെയിൻ ദ റോക്ക് ജോൺസൺ ചെയ്യുന്ന ഫ്രാങ്ക്, എമിലി ബ്ലണ്ട് ചെയ്യുന്ന ലില്ലി, ജാക്ക് വൈറ്റ് ഹാൾ ചെയ്യുന്ന മഗ്രഗർ, ഇവരൊക്കെയാണ് മെയിനായിട്ട്, അതായത് ത്രൂ ഔട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവരെല്ലാം തന്നെ വേറെ ലെവലിൽ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ഈ സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിലെ VFX. ചില സമയങ്ങളിൽ VFX ഓവറായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമ സത്യം പറഞ്ഞാൽ CGI, VFX ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ഈച്ച് ആൻഡ് എവറി സീക്വൻസിനകത്തും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും CGI വിഷ്വൽ എഫക്ട്സും ഇല്ലാത്ത ഒരു സ്ഥലം പോലും കാണില്ല. ഇതൊരു മോശം മൂവിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവിയെ അഡ്വഞ്ചർ ഫിലിം കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. മറ്റ് അഡ്വഞ്ചർ കാറ്റഗറിയിലുള്ള സിനിമകൾ കാണുന്നത് പോലെ തന്നെയുള്ളൂ ജംഗിൾ ക്രൂസ് എന്ന മൂവിയും. സോ ഗൈസ്, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.